മഹാഭാരതം, ഭീഷ്മപർവം, ഭഗവത്ഗീത ഉപപർവം, ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള സംവാദങ്ങളുടെ ഉപോദ്ഘാതവും സംവാദവും അടങ്ങുന്നതാണ്. ഗീതാ ഉപപർവം ആരംഭിക്കുന്നത് ഭീഷ്മപർവത്തിൽ 13-ാം അധ്യായത്തിലാണ്. നീണ്ട ഉപോദ്ഘാതം കഴിഞ്ഞ് 25-ാം അധ്യായത്തിലാണ് ഭഗവത്ഗീതയുടെ രംഗപ്രവേശം തന്നെ. 1-ാം അധ്യായം അർജുനൻ്റെ ഒട്ടേറെ സംശയങ്ങളുടെ രംഗവേദിയാണ്. 2-ാം അധ്യായ ആരംഭത്തിൽ അതീവ ദുഃഖിതനായി വിഷാദിയായി ലോകത്ത് ഏറ്റവുമധികം പ്രശസ്തിയെ കാംക്ഷിച്ചു പോകുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലൂടെ അരക്കിട്ടുറപ്പിച്ചു നീങ്ങുന്ന ഭൂസ്വർഗങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കുന്ന സ്വർഗസ്ഥനായ പിതാവും ഭൗമമായ മാതാവും പൃഥ്വി എന്ന അമ്മയും സ്വർഗമെന്ന് പറയാവുന്ന ഇന്ദ്രനെന്ന പിതാവും സംയോജിച്ചുണ്ടായ നരൻ സ്വർഗീയ ജനനത്തിൻ്റെ സുഖസ്വരൂപമായ ലോകങ്ങളിലൂടെ ഭൂസ്വർഗങ്ങളെ കൂട്ടിയിണക്കുവാൻ സകല ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഭൗതികവും അഭൗതികവുമായ എല്ലാം പഠിച്ച് അതിൻ്റെ രംഗവേദിയിൽ ജാജ്വല്യമാനനായിരിക്കുന്ന ഒരു നരൻ ജീവിത പ്രശ്നത്തിന് മുമ്പിൽ അന്നോളം നടത്തിയ എല്ലാ കർമ്മകലാപങ്ങളും ആഹാര നീഹാരാദികൾ തുടങ്ങിയ കർമ്മങ്ങൾ മുതൽ ഭരണവും ഭരണനിർവഹണവുമായി ബന്ധപ്പെടുന്ന അനന്തകോടി കർമ്മങ്ങൾ ഉൾപ്പെടെ എല്ലാം തപ്ത മനസ്സിൻ്റെ ആർദ്രാനുരാഗമായി തേർത്തട്ടിൽ ബോധ്യപ്പെടുമ്പോൾ തൻ്റെ എല്ലാമായ ഗാന്ധീവം വലിച്ചെറിഞ്ഞ് ആർത്തനായി അർത്ഥശൂന്യമായ ജീവിതത്തിന് മുമ്പിൽ ചേഷ്ടകളറ്റ് വിറങ്ങലിച്ച് വീഴുന്ന കാഴ്ച, ഇത് അർജുനൻ എന്നൊരു വ്യക്തിയുടെ വീഴ്ചയല്ല. ഏത് ലോകത്തും ഏത് കാലത്തും ഓടിക്കിതച്ചെത്തുന്ന മനുഷ്യൻ്റെ നിത്യരൂപമാണ്. അതിനു മുമ്പിൽ അവൻ്റെ വാസനയുടെ തീട്ടൂരം തകർക്കുന്ന, അവൻ്റെ ചിന്തയുടെ അന്തസ്ഥ തലങ്ങളെ പുൽകി ഉണർത്തുന്ന, മൃതസഞ്ജീവനി തളിക്കുന്ന രണ്ട് ശ്ലോകങ്ങൾ ശ്രീകൃഷ്ണ പരമാത്മാവ് 2-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഉച്ചരിച്ചു. ശബ്ദം സൃഷ്ടിയായിത്തീരുമെന്ന് ബോധ്യപ്പെടുന്നൊരു മുഹൂർത്തത്തിൽ അർജുനൻ്റെ മുമ്പിലേക്കിട്ട ശ്ലോകങ്ങൾ അർജുനനെ തപിപ്പിക്കുമ്പോൾ ഭഗവാന്റെ മോഹാക്ഷേപ വചനങ്ങൾക്ക് ആക്ഷേപമുന്നയിച്ചുകൊണ്ട് സ്വന്തം ചിന്തയും സ്വന്തം ജീവിതവും സമുജ്വലമാണെന്ന് സ്ഥാപിക്കുവാൻ പര്യാപ്തമാകുമാറ് നാലാം ശ്ലോകം മുതൽ
പത്താം ശ്ലോകം വരെ, പത്തുൾപ്പെടെ, അർജുന ചിന്തയെ എങ്ങനെയെന്ന തൻ്റെ അഭിപ്രായവും ചേർത്ത് സമുജ്വലമായി വ്യാസൻ സഞ്ജയനെ കൊണ്ട് പറയിപ്പിച്ചു. 11 മുതൽ ശ്ലോകങ്ങളിൽ സമുജ്വലവും സമീചീനവുമായ സിദ്ധാന്തങ്ങൾ നൽകി മോഹത്തെ ഭഗവാൻ നേരിടുകയും ചെയ്തു. പതിനാറാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ സർവാതിശായിയായ സിദ്ധാന്തം സത്യമനശ്വരമാണ്, അസത്യം മൂന്ന് കാലത്തുമില്ലാത്തതാണ്, മൂന്ന് കാലത്തിലുമില്ലാത്ത ജഗത്തിൽ നിന്റെ ഭ്രമവും മൂന്ന് കാലത്തും നിലകൊള്ളുന്ന നിന്നിൽ നിന്റെ ബോധമില്ലായ്മയും രണ്ടിനെയും തിരിച്ചറിഞ്ഞ ജ്ഞാനികളുടെ ആനന്ദവും ചൂണ്ടിക്കാണിച്ച് അർജുനനെ ജ്ഞാനമാതൃകയിലേക്ക് ക്ഷണിച്ചു. അതിൽ പൂർണ്ണമായും നാശമില്ലാത്ത ചിരന്തനമായ ആ ബോധത്തെ അതിൻ്റെ അനശ്വരതയെ അവതരിപ്പിച്ചുകൊണ്ട് സ്വരൂപ വിചിന്തനം നടത്തുന്നു. 17 ശ്ലോകത്തിൽ ഭഗവത്ഗീത 17 ശ്ലോകമാണ്, 2 അധ്യായം 17 ശ്ലോകമാണ് ഇനി നമുക്ക് കാണാനുള്ളത്. ശ്ലോകം നോക്കാം. അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തദം വിനാശമവ്യയസ്യസ്യ ന കശ്ചിത് കർത്തുമർഹതി. അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തദം വിനാശമവ്യയസ്യസ്യ ന കശ്ചിത് കർത്തുമർഹതി. ഇദം സർവം യേന തദം തത്തു അവിനാശി വിധി അവ്യയസ്യ വിനാശം കർത്തും കശ്ചിത് ന അർഹതി. ഇദം സർവം യേന തദം തത്തു അവിനാശി വിധി അവ്യയസ്യ വിനാശം കർത്തും കശ്ചിത് ന അർഹതി. ഇദം സർവം യേന തദം, ഇതെല്ലാം യേന ഏതു വസ്തുവിനാൽ സാക്ഷിത്വേന വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ, തദം ഏതൊരു വസ്തു കൊണ്ട് വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ തത് തു അതാകട്ടെ, ആ വസ്തുവാകട്ടെ അവിനാശി വിധി, നാശമില്ലാത്തതാണെന്ന് അറിഞ്ഞാലും ഈ കാണായതെല്ലാം ഏത് സൂക്ഷ്മതത്വത്താൽ വ്യാപിച്ചിരിക്കുന്നുവോ വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ ആ വസ്തു അവിനാശിയാണെന്ന് അറിഞ്ഞാലും അവ്യയസ്യ വ്യയമില്ലാത്ത നാശമില്ലാത്ത പരിണാമമില്ലാത്ത ഇതിന് വിനാശം കർത്തു നാശത്തെ ചെയ്യുവാൻ കശ്ചിത് ഒരുവനും ഒരാൾക്കും നാർഹതി അർഹതയില്ല, കഴിയില്ല, ഒരാൾക്കും സാമർഥ്യമുണ്ടാവില്ല. ഏതെങ്കിലും നാശമില്ലാത്ത വസ്തുവിനെ ആരെങ്കിലും നശിപ്പിക്കും,
എന്നോർത്തൊരാളും ദുഃഖിക്കേണ്ടതില്ല. നാശമുള്ളതോ നശിക്കുക തന്നെ ചെയ്യും. നശിക്കേണ്ടത് നശിക്കുക എന്നത് അതിലന്തസ്ഥമാണ്. സ്വഭാവേനയുള്ള ആ നാശമാണ് ആനന്ദം. നാശം ആനന്ദമല്ല എന്ന ബോധവും നശിക്കുക എന്ന പൂർവബോധവും തമ്മിലുള്ള സംഘർഷമാണ് ലോകത്തിൻ്റെ ദുഃഖം. കച്ചവടത്തിൻ്റെ താല്പര്യം കൊണ്ട് ഒന്ന് നശിക്കില്ല എന്ന് പഠിപ്പിക്കുക, നാശം തടയാൻ കഴിയുമെന്ന് വിശ്വസിപ്പിക്കുക, അനേക കർമ്മകലാപങ്ങളെ കൊണ്ടും അനേകായിരം പഠനങ്ങളെ കൊണ്ടും നശിക്കുന്നത് നാശമില്ലാത്തതാണെന്ന് അധ്യസിച്ച ആ അറിവായി തീരുക, അതിനെ ആസ്പദമാക്കി അധ്യാസം കൊണ്ട് മറ്റു കാര്യങ്ങളെല്ലാം ഭാവന ചെയ്ത് ഒരുക്കുക, അങ്ങനൊരു ലോകം ഉണ്ടാകുന്നതിനു വേണ്ടി കാത്തിരിക്കുക, അവസാനം യഥാതഥമായ വിനാശം സംഭവിക്കും എന്നോർക്കുമ്പോഴെല്ലാം ദുഃഖിക്കുക. ഇതാണ് ലോകത്ത് കാണപ്പെടുന്നത്. ഇത് വസ്തുക്കളുടെ ചേർച്ചയാണ്. ഈ വസ്തുക്കൾ അണുക്കളുടെ സംഘാതമാണ്. ഈ സംഘാതം കാലം കൊണ്ട് ദേശം കൊണ്ട് വസ്തുവിൽ തന്നെ ഇരിക്കുന്ന സ്വഭാവവിശേഷം കൊണ്ട് ഇതര വസ്തുക്കളുടെ ചേർച്ച കൊണ്ട് ഒക്കെ പരിണാമിയും നാശവാനുമാണ്. ആ പരിണാമവും നാശവും വീണ്ടും വീണ്ടും സൃഷ്ടിക്കും വിനാശത്തിനും കാരണമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ, അതിൻ്റെ അന്തം അറിഞ്ഞാൽ, കഴിഞ്ഞ ശ്ലോകത്തിൽ ജഗത്തിൻ്റെ അന്തം തത്വദർശി അറിഞ്ഞു, ആ അന്തം ബോധ്യപ്പെട്ടാൽ പിന്നെ ദുഃഖത്തിനിടയില്ല. ആ അന്തമറിയാതെ നാശത്തെ സ്വീകരിക്കുവാൻ തയ്യാറാകാതെ വളർത്തിയെടുക്കുകയും നാശം ഉണ്ടാകുമെന്ന സത്യത്തെ മനസ്സംഗീകരിക്കാതിരിക്കുകയും അതിനെ ഭാവന ചെയ്യുമ്പോൾ പോലും കിടിലം കൊള്ളുകയും ജീവിതം വ്യർത്ഥമാവുകയും ചെയ്യുക, ഇത് ലോകത്തെല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ യുദ്ധക്കളത്തിലെ ഒരു അർജുനൻ ലോകത്തിൻ്റെ പ്രതിരൂപമായ ഒരു നരനാണ്. ഈ നരൻ ഈ കാണുന്ന ഭീഷ്മരും ദ്രോണരും കൃപരും ശല്യരും താനും ഒന്നും നാശമില്ലാത്തതാണെന്ന് ആദ്യം ഭാവന ചെയ്തു. അവയോട് ആത്മാവിനെ ബന്ധിച്ച ആത്മാവിൻ്റെ അനശ്വരത ശരീരാദികളിൽ കൽപ്പിച്ചു. ഒപ്പം ഒരസ്ത്രം കൊണ്ട് പ്രിയമുള്ളവർ വീണാൽ
ശരീരത്തിൻ്റെ പതനത്തെ ആത്മാവിൽ അധ്യാരോപിച്ച് നാശമില്ലാത്ത ആ സത്യം, ആ ബോധം നശിച്ചു എന്ന് തെറ്റിദ്ധരിച്ചു. ഭാവിയെ വർത്തമാനത്തിൽ ഊന്നി നിന്ന് അതിൻ്റെ നാശം ഇന്ന് കണ്ട് ആ നാശത്തിൽ മോഹിച്ച് ദുഃഖിക്കുന്നു. അല്ലയോ അർജുന, ആത്മാവ് അവിനാശിയാണെന്ന് അറിയുക. അതിനാൽ ആത്മാവിനാൽ ഈ ജഗത്ത് വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അവ്യയമായ ഈ ആത്മാവിൻ്റെ വിനാശം ആർക്കും ഉളവാക്കാൻ സാമർഥ്യമില്ല. ഒരാൾക്കും ആത്മാവിനെ നശിപ്പിക്കാനാവില്ല. അസതഹ സദ്ഭാവോ നാസ്തി, സതശ്ച അസദ്ഭാവോ നാസ്തി എന്ന് നേരത്തെ പറഞ്ഞു. അതായത് അസത്തിനൊരിക്കലും അസ്തിത്വമില്ല, സത്തിനൊരിക്കലും വിനാശവുമില്ല. അസത് പദം പോലെ അസത്തായിരിക്കും അത്, സത്പദം പോലെ സത്തായിരിക്കും അത്. ഇന്ന് ഏതാണ്ട് നാം ജീവിക്കുന്ന കാലം ഭൂരിപക്ഷത്തിൻ്റെ കാലമാണ്. അസത്യം ഏറെ ആളുകൾ പറഞ്ഞാൽ അത് സത്യമായിത്തീരും എന്നൊരു പഠനം തന്നെയുണ്ട്. അധ്യാസം കൊണ്ട് സത്യമെന്ന പോലെ തോന്നും എന്നത് വസ്തുതയാണ്. അധ്യാസത്തിന് പുറത്തുനിന്ന് നോക്കിയാൽ അസത്യമാണെന്ന് തന്നെ ബോധ്യമാവും. ബന്ധം കൊണ്ട്, മമത കൊണ്ട്, ചില ആഗ്രഹങ്ങളെ കൊണ്ട്, താൽപ്പര്യങ്ങളെ കൊണ്ട് വ്യക്തികൾ ചേർന്ന് നിൽക്കുമ്പോൾ ആ പ്രിയമുള്ളവരിൽ ഒരാൾ അസത്യമായതിനെ പറയുമ്പോൾ പ്രിയം കൊണ്ട് അത് സത്യമാണെന്ന് പറയുകയും പലതവണ ആവർത്തിക്കുമ്പോൾ മസ്തിഷ്കത്തിൽ ശബ്ദം മൂലം അതിൻ്റെ ആവർത്തനം സംഭവിക്കുകയും അതിൻ്റെ രൂപമുണ്ടാവുകയും ആ കൽപ്പിത രൂപമാണ് താനെന്ന് മമതാഭിമാനത്തിൽ പെടുകയും ആ മമതാഭിമാനം കൊണ്ട് അസത്തായത് സത്തെന്ന പോലെ തോന്നുകയും ചെയ്യും. ഇതുകൊണ്ടത് സത്തല്ല. എത്രത്തോളം സത്തിൽ നിന്ന് ബോധം അകലുന്നുവോ, എത്രത്തോളം സദ്ഭാവം നഷ്ടപ്പെടുന്നുവോ, എത്രത്തോളം സാധുഭാവം ഇല്ലാതാകുന്നുവോ, അപ്പോഴെല്ലാം ഇത് സംഭാവ്യമാണ്. ജീവിതത്തിൽ മനുഷ്യൻ അവൻ്റെ മമത കൊണ്ട്, അവൻ്റെ പ്രിയം കൊണ്ട് അസത്തായതിനെ തന്നിൽ ആരോപിക്കുമ്പോൾ താനെന്ന സത്ത് ചേർന്നാണ് അസത്തിന് സത്തെന്ന പോലെ പ്രതീതി ഉണ്ടാകുന്നത്. ആ പ്രതീതി അനേകം പേർ ഒരുമിച്ച് പറയാൻ പാകത്തിന് അവരിലെല്ലാം അജ്ഞാനം ശക്തമായി ഉളവാക്കിയാൽ അസത്ത് സത്തെന്ന പോലെ അവർക്കെല്ലാം തോന്നും. ലോകത്തെത്രത്തോളം മാനവൻ അധപ്പതിക്കുമ്പോഴാണ് ഭൂരിപക്ഷ നിയമങ്ങൾ ഉണ്ടാകുന്നതെന്ന് അപ്പോൾ ബോധ്യമാവും. ജനാധിപത്യം അജ്ഞാനത്തിൻ്റെ അവസാനകാല സന്തതിയാണ്. ജ്ഞാനം ഒരു വ്യക്തിക്കുണ്ടാകുമ്പോൾ ആ ജ്ഞാനിയായ വ്യക്തിയുടെ സർവസമ്മതമായ യുക്തിയെ, സർവാംഗീണമായ ചിന്തയെ അവലംബിച്ച് സർവജനരഞ്ജകമായ ഒരു ഭരണനിയമത്തെ ഉണ്ടാക്കുന്നത് രാജകീയ ചിന്തയും രാജകീയ വൃത്താന്തവും രാജകീയ സന്തോഷവുമാണ്.
അവിടെ രാജാവും പ്രജയും സന്തുഷ്ടരായിരിക്കുകയും ചെയ്യും. ഭരണം ജ്ഞാനത്തിലായിരിക്കുകയും ചെയ്യും. വ്യക്തി അധപ്പതിച്ചാൽ മറ്റുള്ളവർക്ക് ദുഃഖം വരുമ്പോൾ ആ വ്യക്തിയെ മാറ്റിവെച്ച് മറ്റൊരു വ്യക്തിയെ സൃഷ്ടിക്കുവാനും സാധ്യതയുണ്ട്. മറിച്ച് ഒരു ദിവസത്തെ വികാരം കൊടുത്ത് കള്ളമെല്ലാം സത്യമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആ തെറ്റിദ്ധാരണയുടെ ഒരു മുഹൂർത്തത്തിൽ വൈകാരികമായ അസന്തുലിതാവസ്ഥയോടെ ചെന്ന് കിട്ടിയ പണത്തിൻ്റെ കിട്ടിയ ആനുകൂല്യങ്ങളുടെ തെറ്റായ ചിന്തകളുടെ ആഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പേപ്പറിൽ ഒരുവൻ കുത്തി എന്നുള്ളതിൻ്റെ പേരിൽ ബാക്കിയുള്ളവരെല്ലാം കുത്തിവിട്ടാൽ ഒരു ജനാധിപത്യ പ്രക്രിയയിലെ 5 കൊല്ലത്തേക്കുള്ള ഭരണാധികാരികൾ മുഴുവൻ ഉണ്ടാകുന്ന ഭൂരിപക്ഷവും ഭൂരിപക്ഷ നിയമവും ലോകത്തിലെ ഏറ്റവും അസത്യജടിലമായ ലോകത്തിലെ ഏറ്റവും അജ്ഞാനാവൃതമായ ഒരു സംഭാവനയാണ്. ഈ സംഭാവനയിൽ നിന്നുകൊണ്ട് കള്ളം അനേക തവണ അനേകം ആളുകൾ പറഞ്ഞാൽ സത്യമായിത്തീരും എന്ന് വിശ്വാസം പുലർത്താൻ പോലും, അങ്ങനെ വിശ്വസിക്കുന്നവരുടെ അവരറിയാത്ത ഒന്നുണ്ട്. അസത്യമാണ് ഈ ലോക ജീവിതത്തിന് അനിവാര്യമെന്ന് അവർ മനസ്സിലാക്കും. സത്യത്തിൻ്റെ മഹത്വം കുറയും. അസത്യം സത്യമാണെന്ന് ആരും മനസ്സിലാക്കില്ല. ഫലം, അസത്യത്തിൽ ജീവിച്ചയാൾ സത്യം ആഗ്രഹിക്കുമ്പോൾ അത് നടക്കാതെ വരും. ദീർഘകാലം അസത്യത്തിൻ്റെ രൂപം സത്യത്തിന് നൽകി അസത്യജടിലമായി ജീവിച്ച് അത് ശീലമായിത്തീർന്ന ഒരു സമൂഹവും അത് ശീലമായിത്തീർന്ന വ്യക്തിയും തത്തദുഃഖങ്ങളിൽ നിന്ന് ഒരിക്കൽ സത്യത്തെ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ സത്യമയാളിൽ നിന്ന് വളരെ ദൂരെയാവും. അന്ന് ആളുകളുടെ വിശ്വാസവും നഷ്ടപ്പെടും. സത്യം മാത്രമേ മനസ്സിലാവൂ ആർക്കും. മനസ്സിലാവാത്തതുകൊണ്ടല്ല, മനസ്സിലാവരുതെന്നതുകൊണ്ടാണ് ആളുകൾ സത്യം മനസ്സിലാക്കാത്തത്. ലോകമെന്തേ സത്യം മനസ്സിലാക്കാത്തത്? സത്യമറിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് സത്യം പോയി പറഞ്ഞവരെ അറിയിക്കണം. സത്യമാണ് ഒറ്റ കേൾവിയിൽ തന്നെ മനസ്സിലാകുന്നത്. ഈ സത്യം അറിഞ്ഞാൽ, ഈ സത്യം അംഗീകരിച്ചാൽ, ഈ സത്യത്തിനനുഗുണമായി ജീവിച്ചാൽ എൻ്റെ ആഗ്രഹങ്ങൾ നടപ്പില്ല. ഇത് മാത്രമാണ് കാരണം. ഈ മഹത്തായ ദർശനത്തെ ഭഗവത്ഗീതയിലൂന്നി നമുക്കായി കാണിച്ചു തന്ന ഭഗവത് പാദങ്ങളിൽ ഭക്തിപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.